വചനോദയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ഷിമിയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ഷിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോട് കൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. വചന വിചിന്തനം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സത്യം തിരിച്ചറിയാതെ മ്ലാനവതരായി എമൗസിലേക്ക് പോകുന്ന ശിഷ്യർ ഉദ്ധിതനെ ദർശിക്കുന്നത് അപ്പമെടുത്ത് ആശീർവദിച്ച് നൽകുമ്പോഴാണ്. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. വിശ്വാസരാഹിത്യം മൂലം തങ്ങളുടെ പഴയ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു പോയ അവർക്ക് യാത്രയിൽ ഉടനീളം കൂടെ ഉണ്ടായിരുന്നത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. വിശ്വാസരാഹിത്യത്താൽ അന്ധകാര നിബിഡമായ കണ്ണുകൾ തുറന്ന് അവരെ വിശ്വാസത്തിൻ്റെ പാതയിൽ കൊണ്ടുവരികയാണ് അപ്പം മുറിച്ച് നൽകുക വഴി ക്രിസ്തു ചെയ്തത്. നമ്മുടെ കൂടെയും ക്രിസ്തു നടക്കുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാൻ സാധിക്കാത്തത് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ്. കൂടെ നടക്കുവാൻ അവനെന്നും സന്നദ്ധനാണ്. അത് തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ വീഴ്ചയുമാണ്. നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കുവാൻ നാം വ്യക്തിപരമായി തയ്യാറാണെങ്കിൽ ഉത്ഥിതനായ യേശുവിനെ ദർശിക്കുവാൻ അവിടുന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരിക തന്നെ ചെയ്യും.